എന്തൊക്കെയോ ചത്താൽ എന്തൊക്കെയോ ചാകും വരെ, അങ്ങനെയാണ് വാർത്തയുടെ പ്രാധാന്യം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതായത് ചില വാർത്തകൾ മറ്റൊരു വലിയ വാർത്ത വരുന്നവരെ അതിന് ആയുസ്സുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ കൊറോണ COVID-19 വന്നതിന് ശേഷം മുങ്ങിപ്പോയ കുറേ വാർത്തകളുണ്ട് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ. കുറേയേറെ വാർത്തകൾ ഈ കൊറോണയുടെ മുകളിൽ മുങ്ങിപ്പോയി. കാര്യങ്ങളെ എങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ചൂട് ഇങ്ങനെ കത്തി വരുമ്പോൾ അതിനേക്കാളും മറ്റു വിഷയമുണ്ടാവും. അതോടുകൂടി ആ വിവാദത്തിൻ്റെ കാര്യം എല്ലാവരും മറക്കും, പിന്നെ മറ്റേ പുതിയ വിവാദത്തിൻ്റെ പിറകെയാവും ആൾക്കാർ. അതേപോലെ കൊറോണ മുക്കിയ കുറേ വിവാദങ്ങളും കുറേ കഥകളും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യയിലും കേരളത്തിലൊക്കെ. അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്, ഏതൊക്കെയാണ് നമ്മൾ കൊറോണയുടെ കാലത്ത് മറന്നുപോയി കഴിഞ്ഞാൽ ആ കത്തി നിന്ന് ആ സമയത്ത് കത്തി നിൽക്കുകയും കൊറോണ കടന്നു വന്നതോടുകൂടി കാലയവനിയിൽ കൂടി മറയുകയും ചെയ്ത കുറച്ച് വിവാദങ്ങൾ ഏതൊക്കെ നോക്കാം. അതിനാദ്യം തീർച്ചയായും CAA വിഷയം തന്നെയാണ്, പൗരത്വ വിഷയം തന്നെയാണ്. ഇന്ത്യ ഒട്ടാകെ കത്തിപ്പടർന്ന ദിവസങ്ങളായിരുന്നു. CAA അനുകൂലിച്ചും അല്ലാതെയുമുള്ള ആൾക്കാർ തമ്മിലുള്ള സംഘർഷങ്ങൾ ഡൽഹിയെ കത്തി കലാപമായി. നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഇവിടെ വന്നപ്പോഴത്തേക്ക് മൊത്തം പ്രശ്നമായിരുന്നു ഡൽഹിയിൽ. വൻ കലാപമാണ് ആസൂത്രണം ചെയ്തത്. പക്ഷേ അതെല്ലാം ഡൽഹി ട്രംപ് വന്ന് പോയതോടുകൂടി എല്ലാം നിശ്ചലമായി. അതുപോലെ തന്നെ ഷഹീൻ ബാഗിലൊക്കെ അവർ മറ്റേ പന്തലൊക്കെ കെട്ടി വലിയ വിഷയങ്ങളൊക്കെ ആയിരുന്നു. കൊറോണയുടെ പശ്ചാത്തലത്തിൽ ആ പന്തലൊക്കെ പൊളിച്ചു മാറ്റി. അങ്ങനെ നമ്മുടെ CAA ആയിട്ട് ബന്ധപ്പെട്ട കുറേയേറെ പ്രശ്നങ്ങൾ ഈ കൊറോണ വന്നപ്പോഴത്തേക്ക് അതെല്ലാം തീർന്നു. CAA എന്നും അല്ല വലുത്, സ്വന്തം ജീവനാണെന്ന് വലുതെന്ന് പലർക്കും മനസ്സിലാകുകൂടി അതിന് പിറകെയുള്ള ഓട്ടമൊക്കെ എല്ലാവരും അവസാനിപ്പിച്ചു. അങ്ങനെ നമ്മുടെ CAA അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വിസ്തൃതിയിലായിരിക്കുകയാണ്. പിന്നെ മറ്റൊന്ന് പവർ ഹാൻഡ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ വിഷയമാണ്. പവർ ഹാൻഡ്സ് കമ്പനിയിൽ നിന്ന് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ കേരളത്തിലെ പ്രശ്നമാണ്. ഒരുപാട് ആരോപണങ്ങളും ഒക്കെ വന്ന് വിവാദമായ ഒരു സംഭവമാണ്. ഒരു സ്വകാര്യ കമ്പനിക്ക് ഹെലികോപ്റ്റർ ഒന്ന് വാടകയ്ക്കെടുത്തിട്ട് നമ്മൾ വണ്ടി ഓടിയില്ലെങ്കിലും വണ്ടി ഓടിയാലില്ലെങ്കിലും ഒക്കെ വന്നതേപോലെ 7 കോടി രൂപയോ മറ്റോ നമ്മളെന്തോ മാസം അടയ്ക്കണം. അങ്ങനെ എന്തോ ഒരു വൻ സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറകെയായിരുന്നു കുറേ കാലം. പക്ഷേ അതിനെപ്പറ്റി അതിൽ നിന്ന് അധികം സംസാരിക്കാനായിട്ട് ആർക്കും സമയം കിട്ടില്ല. അതിനു മുമ്പ് കൊറോണ കരയും അടിച്ചു, കൊറോണ അങ്ങ് ആക്രമിച്ചതുകൊണ്ട് നമ്മുടെ ആ പെർഫോമൻസ് ഭാവം പാതി വഴിക്ക് അങ്ങ് മുങ്ങി. എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്തയുണ്ട്, ഈ കൊറോണയുടെ ഇടയ്ക്ക് തന്നെ പെർഫോമൻസിന് കൊടുക്കാനുള്ള ആ തുക ഈ ബഹളത്തിനിടയ്ക്ക് എന്തായാലും മിഡറായ സർക്കാർ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് വീണ്ടും ഒന്ന് അലമുക്കിയിട്ടുണ്ട് പെർഫോമൻസിൻ്റെ വിവാദം. അതുപോലെ തന്നെ നമ്മൾ അന്ന് വിട്ടുകളഞ്ഞ മറ്റൊരു വിവാദമാണ് നമ്മുടെ ആഷിഖ് അബുവിൻ്റെ കൊച്ചിയിലെ ഗാനമേള. നമ്മുടെ പ്രളയ ഫണ്ടുമായി ബന്ധപ്പെട്ട് ആഷിഖ് അബു അവിടെ ഗാനമേള നടത്തി. അതിൻ്റെ പേരിൽ എത്രയോ കാശൊക്കെ അതിന് കിട്ടുന്ന തുകയെല്ലാം ഗവൺമെൻറ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാണ് ആ ഗാനമേള സംഘടിപ്പിച്ചത്. പക്ഷേ അതിന് ആ ഗാനമേളയ്ക്ക് ശേഷം, ആ ഒരു ഷോയ്ക്ക് ശേഷം ഒരു നയ കാശ് പോലും ഗവൺമെൻറ്റിലേക്ക് അടച്ചില്ല. അത് പിന്നെ വളരെ കാലത്തിന് ശേഷമാണ് ആരോ സന്ദീപ് മരൂരാണെന്ന് തോന്നുന്നു ആരോ പൊക്കിക്കൊണ്ട് വന്നു. വൻ വിഷയമായി അന്വേഷണമായി ആഷിഖ് അബു 6.something അത് മാത്രമാണ് തനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് 6.something ലക്ഷം രൂപ അടച്ചു. ബാക്കിയെല്ലാം മത്തി വാങ്ങിച്ച് തീർന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ആ ഒരു വിവാദവും നമ്മുടെ ഈ കൊറോണ കാലത്ത് അങ്ങ് താനെ മുങ്ങിപ്പോയി. അത് മാത്രമല്ല, ഈ കൊറോണയുടെ മറവിൽ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റും കൊടുത്തു നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മുടെ എന്താ പറയുക ക്രൈംബ്രാഞ്ചുകാർ ആഷിഖ് അബുവിന് ക്ലീൻ ചിറ്റും കൊടുത്തു. അത് ഈ കൊറോണ മറവിടെ കൊടുത്തതേ ഉള്ളൂ. അങ്ങനെ ആ വിവാദവും നമ്മൾ മറന്നു. അതിനോടൊപ്പം തന്നെ വന്ന മറ്റൊരു വിവാദമാണ് നമ്മുടെ പ്രളയ ഫണ്ടുമായി വെട്ടിപ്പോയിട്ടുള്ളൊരു വിവാദം. നമ്മുടെ കൊച്ചിയിലുള്ള അൻവർ അദ്ദേഹമാണ് അതിൻ്റെ ചുക്കാൻ പിടിച്ചതെന്നും പ്രളയ ഫണ്ട് കളക്ട് ചെയ്ത തുകയെല്ലാം വെട്ടിച്ചെന്നും പിന്നെ അവിടുത്തെ കളമശ്ശേരി ഏരിയ സെക്രട്ടറി സാക്രി ഹുസൈനൊക്കെ ഇതിന് പങ്കുണ്ടെന്നും ഇവർ രണ്ടുപേരെയും പേരൊക്കെ എഴുതി വെച്ചിട്ട് ഒരു സഖാവ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ആ വിഷയം അത് വൻ വിവാദമാകേണ്ട ഒരു വിഷയമായിരുന്നു, പ്രതിപക്ഷ കക്ഷികളൊക്കെ ഭയങ്കര ആയുധമാക്കിയൊരു വിഷയമായിരുന്നു. പക്ഷേ ഈ കൊറോണ കാലത്ത് അതും എന്തു പറയുക, അതും എല്ലാവരും മറന്നു, അതും വിട്ടു. ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും കേൾക്കാനില്ല. പിന്നെ അതിന് മുന്നേ തന്നെ നമ്മൾ മറന്നുപോയ മറ്റൊരു വിവാദമുണ്ട്, നമ്മുടെ ബിനോയ് കൊടിയേരിയുടെ DNA വിവാദം. നമ്മുടെ ബിനോയ് കൊടിയേരിക്ക് വേറൊരു ഭാര്യയും കുട്ടിയും ഉണ്ടെന്നും അവർ കാശ് ചോദിച്ച് വിളിച്ചെന്നും അവസാനം അവർ കേസ് കൊടുത്തെന്നും അവസാനം ഡൽഹിയിലെ മുംബൈയിലെ പോലീസൊക്കെ ഇവിടെ വന്ന് അന്വേഷിച്ച് വന്നതും അതൊക്കെ വൻ വിവാദമായത്. പിന്നെ ഈ നമ്മുടെ കൊടിയേരിയുടെ മകനെ ബിനോയ് കൊടിയേരെ കൊണ്ടുപോയി DNA ടെസ്റ്റിന് വിധേയരാക്കി. DNA ടെസ്റ്റിന് വിധേയരാക്കാൻ കൊണ്ടുപോയത് വരെയുള്ള കഥയൊക്കെ നമ്മൾ അറിഞ്ഞു. അപ്പോൾ ഒരു മലയാളികളെ സംബന്ധിച്ചൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയതുകൊണ്ട് എല്ലാവരും ആരാണ് അച്ഛൻ ആരാണ് അമ്മ എന്നൊക്കെ അറിയാൻ വേണ്ടി കുറേ ദിവസമൊക്കെ കഥ കുറിപ്പിച്ചിരുന്നു. പക്ഷേ പിന്നെ ആ കഥയുടെ ബാക്കി നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഈ DNA ടെസ്റ്റ് പരിശോ കഴിഞ്ഞോ, അതിനിപ്പോൾ അച്ഛൻ ബിനോയ് തന്നെയാണോ, അതിന് വേറെ ആരെങ്കിലും ആണോ, അതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല. ഈ കൊറോണ കാലത്തിന് മുന്നേ ആ വിവാദം മുങ്ങിയതാണ്. എങ്കിലും കൊറോണ കൂടെ വന്നപ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ ബിനോയ് കുടിയേരിയുടെ ആ ഒരു DNA വിവാദവും മുങ്ങിപ്പോയി. അതുപോലെ തന്നെ നമ്മുടെ കാശ്മീരിലെ നേതാവായ ഒമർ അബ്ദുള്ള പുറത്തു വന്നതും അതുപോലെ തന്നെ ഇപ്പോഴും മുഹമ്മദ് മുഫ്തി അകത്ത് കിടക്കുന്നതുമൊക്കെ കാലയവനിയിൽ കൂടുതൽ മറഞ്ഞു കഴിഞ്ഞു. കൊറോണ അതെല്ലാം മറച്ച് കൊറോണ വന്നതിന് ശേഷം അതിനെപ്പറ്റി ആ വലിയ സംസാരമൊന്നുമില്ല. പിന്നെ എല്ലാവരും മറന്ന മറ്റൊരു സംഭവം നമ്മുടെ മധ്യപ്രദേശിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങളാണ്. കമൽനാഥിൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ മന്ത്രിസഭ, കോൺഗ്രസ് മന്ത്രിസഭ രാജിവെച്ച് ഒഴിഞ്ഞു പോയി. ശിവരാജ് ചൗഹാൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ നിലവിൽ വന്നു. നമ്മുടെ ജ്യോതിരാജ് സിന്ധ്യയൊക്കെ കാലം മാറി ചവിട്ടി BJP പോയി. ഇത്രയും കാലം കോൺഗ്രസ്സിൽ ഉറച്ചു നിന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹമൊക്കെ
ഇത് കളം മാറ്റി ചവിട്ടി ബി ജെ പിയിലേക്ക് പോയി. അതൊക്കെ വലിയ ചർച്ചയും ഒക്കെ ആകേണ്ട വിവാദമൊക്കെ ആകേണ്ട വിഷയങ്ങളായിരുന്നു. പക്ഷേ ഈ കൊറോണ വന്നതോടുകൂടി നമ്മുടെ ആ മധ്യപ്രദേശിലെ ആ ഒരു വലിയ വിവാദ വിഷയം കൂടി അവസാനിച്ചിരിക്കുകയാണ്. പിന്നെ ഉണ്ടായ ഒരു വലിയ വിവാദം നമ്മുടെ കേരളത്തിലാണ്, എല്ലാവർക്കും അറിയാം. നമ്മുടെ 12,000 ഉണ്ടേ തോക്കും നമ്മുടെ പോലീസിൻ്റെ, അത് വലിയ വിഷയമായ സംഭവമാണ്. അപ്പോൾ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചു, അവസാനം റിപ്പോർട്ട് വന്നു, തോക്കുകളൊന്നും കാണാതെ പോയിട്ടില്ല, ഉണ്ടകൾ മാത്രമാണ് പോയത് എന്ന് ഈ ലെവലിലൊക്കെ വന്നു. ഉണ്ടകൾ ഉരുക്കി വേറെന്തൊക്കെയോ സാധനം ഉണ്ടാക്കിയെന്നു, അങ്ങനെയൊക്കെ വാർത്ത കേട്ടു. അതിനോടൊപ്പം തന്നെ വന്ന മറ്റൊരു വിവാദമാണ് നമ്മളെ ഡി ജി പിയുടെ അഴിമതി. ഡി ജി പി ആർക്കൊക്കെയോ എന്തൊക്കെയോ ചെയ്യാൻ കൊടുത്ത കാശെടുത്ത് പുള്ളി നമ്മളെ അവരുടെ കൂട്ടുകാരായ 4-5 ഓഫീസർമാരൊക്കെ അങ്ങോട്ട് 2-3 വില്ലയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഒരു 3-4 കോടി ആ വഴിക്ക് അങ്ങ് പോയി. ഇങ്ങനെ ഡി ജി പിയുടെ അഴിമതിയും അതുപോലെ തന്നെ ഈ നമ്മുടെ പിണറായിക്കെതിരെ ഉള്ള ഒരു ആയുധമായി ഡി ജി പിയുടെ അഴിമതി വിത്ത് നമ്മുടെ ഈ ഉണ്ടയും തോക്കൊക്കെ ആയപ്പോഴത്തേക്ക് പ്രതിപക്ഷത്തിന് പിണറായി അടിക്കാൻ പറ്റിയ ഒരു ആയുധം കൈ കിട്ടിയ സമയത്താണ് ഒരു വില്ലനെ പോലെ നമ്മുടെ കൊറോണ വന്നത്. അങ്ങനെ കുറേയേറെ വിവാദങ്ങൾ, കുറേയേറെ ശ്രദ്ധ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കത്തക്ക സംഭവങ്ങൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ കൊറോണ കടന്നു വന്നതോടുകൂടി എല്ലാവരും വിസ്മൃതിയിലായിരിക്കുകയാണ്. കാരണം അവർക്കൊന്നും ഇപ്പോൾ അതിനെപ്പറ്റി ഓർക്കാനോ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സംസാരിക്കാനോ ഒന്നും സമയമല്ല. ഇപ്പോൾ എല്ലാവരും കൊറോണ കോവിഡ് 19 എന്ന വൈറസിനെതിരെ പട പൊരുതുന്ന തിരക്കിലാണ്.